اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا انما غنمتم من شيء فان لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل ان كنتم امنتم ആമന്തും ബില്ലാഹി വമാ അലാ അലാ യൗമൽ യൗമൽ ഫുർഖാന തഖൽ വല്ലാഹു കുല്ലി ഷൈഇൻ ും സൂറത്തുൽ അംഫാലിലെ ആയത്ത് 41 വഅലമു നിങ്ങൾ അറിയണം അന്നമാ ും നിശ്ചയം നിങ്ങൾ അനീമത്തായി അഥവാ യുദ്ധമുതലുകളായി ശേഖരിച്ചിട്ടുള്ളത് മിൻ ഷെയ്യിൻ ഏതൊരു വസ്തുവും ഫ അന്നലില്ലാഹി തീർച്ചയായും അള്ളാഹുവിനുള്ളത് ആണെന്ന് അഥവാ അള്ളാഹുവിനുള്ളത് മാത്രമാണെന്ന് ഹുമുസുഹു അതിൻ്റെ അഞ്ചിലൊന്ന് വലു റസൂലി റസൂലിനുള്ളതാണെന്നും വലുതിൽ കുർബ വൽ യാമ വൽ മസാക്കീനി സബീൽ വലുതിൽ കുർബ അടുത്ത ബന്ധുക്കൾക്ക് വൽ എത്താമ അനാഥകൾക്ക് വൽ മസാക്കീനി അഗതികൾക്ക് വബിനിസ്സെബീൽ യാത്രക്കാർക്ക് ഇൻകുത്തും നിങ്ങളാണെങ്കിൽ ആമൻ തുമ്പില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ വമാഅൻസൽ നാം ഇറക്കിയതിലും അലാ അബുദിന നമ്മുടെ അടിമക്കുമേൽ യൗമൽ ഫുർഖാനി സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം യൗമൽ തക്കൽ ജം ആനി അതായത് ആ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം വള്ളാഹു അലാഖുല്ലി ഷെയും ഖദീർ അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ എസ് അലൂനക്ക അനിൽ അംഫാൽ അവിടെ അംഫാൽ ആർക്കാണ് എന്ന് അള്ളാഹു താല വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല പകരം അംഫാലിന്റെ പേരിൽ തർക്കിക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല എന്നും അത് പരിഹരിക്കണമെന്നും അതുപോലെ യുദ്ധത്തെക്കുറിച്ചുള്ള ബാക്കി നിരൂപണങ്ങളും ഒക്കെയായിരുന്നു പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു യുദ്ധത്തിൻ്റെ ന്യായീകരണം വരെ ഉള്ള ഇനി ആ പ്രശ്നം ചർച്ചക്കെടുക്കുകയാണ് അഥവാ ഈമാനികമായ യുദ്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യുദ്ധത്തിൻ്റെ ആവശ്യകത യുദ്ധത്തിൻ്റെ അതിർത്തി അഥവാ അതിൻ്റെ എത്ര വരെ എന്ത് ഉദ്ദേശത്തിന് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച ശേഷം ഇനി തർക്കമുള്ള വിഷയം പരാമർശിക്കുന്നു നിങ്ങൾ അറിയണം നിങ്ങൾ യുദ്ധസമ്പത്തുകളായി ശേഖരിച്ചിട്ടുള്ളത് അവിടെ പറഞ്ഞത് ഇല്ലാഹി വലി റസൂലി എന്നാണ് അത് അൽം റസൂലും തീരുമാനിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഫനൽ ലില്ലാഹി ഹുമുസഹു വലി റസൂലി അതിൻ്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും അങ്ങനെ റസൂലിനും ഉള്ളതാണ് എന്നാണ് അള്ളാഹുവിനുള്ള അഞ്ചിലൊന്ന് തന്നെയാണ് റസൂലിനുള്ള അഞ്ചിലൊന്ന് ഈ അഞ്ചിലൊന്ന് കൊണ്ട് വലുതിൽ കുർബാവൽ യത്താമ വൽ മസാക്കീനി വബിനി സെബീൽ വിനിയോഗിക്കേണ്ട വകുപ്പുകളാണ് പിന്നീട് വിശദീകരിച്ചു തരുന്നത് അഥവാ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നയാളാണ് അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് മറ്റു ഉപജീവന മാർഗങ്ങളില്ല അതിനൊന്നും സാവകാശം കിട്ടുകയുമില്ല അതിനു പോയാൽ ഈ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല അതുകൊണ്ട് ആ അഞ്ചിലൊന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റണം അതുപോലെ വലുതിൽ കുർബ അദ്ദേഹത്തിൽ നിന്ന് സഹായം കിട്ടേണ്ട അടുത്ത ബന്ധുക്കൾ വൽ അതുപോലെ അദ്ദേഹം സംരക്ഷിക്കേണ്ട അനാഥകൾ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലെ അനാഥകളുടെ സംരക്ഷണത്തിന് കാരണം അവരെ യുദ്ധം അനാഥമാക്കിയിട്ടുണ്ട് അവരുടെ കൂടെ അവരുടെ രക്ഷിതാക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കാണല്ലോ വിഹിതം ഉണ്ടാകുക അപ്പോൾ യുദ്ധത്തിൽ അന അനാഥമാക്കപ്പെട്ടവർക്കുണ്ട് അതുപോലെ സാധു സംരക്ഷണത്തിനുണ്ട് മസാക്കീൻ ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഭരണകൂടം സംരക്ഷിക്കേണ്ട സാധുക്കൾക്കുണ്ട് വബന് സബിയിൽ വഴിയാത്രക്കാർക്ക് അത് ജക്കാത്തിലും വകുപ്പുള്ളതാണിതൊക്കെ മസാക്കിയനും വബന് സെബിയിലുമൊക്കെ അവർക്കൊക്കെ അവർക്കൊക്കെ ഉപയോഗിക്കുവാൻ വേണ്ടി ഉള്ളതാണ് ഈ പറയുന്ന ഇരുപത് ശതമാനമാകുന്ന അഞ്ചിലൊന്ന് എന്ന് പറയുന്നത് ഞങ്ങൾ പെരുതി നേടിയത് എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത അനാഥകൾക്ക് അതുപോലെ റസൂൽ അലൈഹി സല്ലമ്മയുടെ അദ്ദേഹം സംരക്ഷിക്കേണ്ട അടുത്ത ബന്ധുക്കൾക്ക് അതുപോലെ ഏതൊക്കെ അനാഥകൾക്കും വഴിയാത്രക്കാർക്കും എങ്ങനെയാണ് കിട്ടുക എന്ന ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ മറുപടിയാണ് പിന്നെ പറയുന്നത് ഇംഗുത്തും മാമൻ തുമ്പില്ലാഹി നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അഥവാ ഇതിൻ്റെയൊക്കെ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദപ്പെട്ടയാൾ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് പാലിക്കണം അഥവാ ഇത് പാലിക്കാൻ തയ്യാറില്ല ഞാൻ വാരിക്കൂട്ടിയത് എനിക്ക് തന്നെയാണ് വേണം വേണം എന്ന വാദമുണ്ടെങ്കിൽ പിന്നെ ഞാൻ മോമിനാണ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാകുകയില്ല എന്ന് സൂചന മറ്റൊന്നും കൂടിയുണ്ട് ഒമാ അൻസൽന അല അബ്ദിന യൗമൽ ഫുർഖാൻ യോമൽ തക്കൽ ജം ആനി നമ്മുടെ അടിമക്ക് മേൽ നാം ഇറക്കിയത് അഥവാ ബദറിലെ വിജയം അതുപോലെ തന്നെ ഇനിയുണ്ടാകുന്ന ഏത് യുദ്ധത്തിലെ വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ അതൊക്കെ വ്യക്തികളുടെ പോരാട്ടത്തിൻ്റെ മാത്രം ഫലമല്ല അള്ളാഹുവിൻ്റെ പിന്തുണയുടെയും അള്ളാഹു വാഗ്ദാനം ചെയ്ത മലക്കുകളുടെയും അവർ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തിയതിൻ്റെയും അവർ ആത്മവിശ്വാസം പകർന്നതിൻ്റെയും ഒക്കെ ഫലമാണ് സ്വാഭാവികമായിട്ടും അതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ വിഷ അങ്ങനെ വ്യക്തികളുടെ പോരാട്ടത്തിൻ്റെ മാത്രം ഗുണമല്ല പകരം അതിൽ അള്ളാഹ്ക്കും റസൂലിനുമൊക്കെ വലിയ പങ്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് ഇൻകുന്തും മാമൻ ബില്ലാഹി വമാ അൻജൽന അല അബ്ദിന അല്ലാഹുവിലും അള്ളാഹുവിൻ്റെ അടിമയ്ക്കുമേൽ നാം ഇറക്കിയതിലും സാധാരണ അൻസല അല അബ് അല അബ്ദിന അഞ്ചൽന അല അബ്ദിന എന്ന് പറഞ്ഞാൽ ഖുർആാനിനെയാണ് അർത്ഥമാക്കുക ഇവിടെ അതൊരു പ്രത്യേക ദിവസത്തിലേക്ക് കേന്ദ്രീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടിമക്കു മേലെ ഇറക്കിയ സഹായം എന്ന നിലക്ക് അതിനെ വി വിവരിക്കുന്നത് യൗമൽ ഫുർഖാനി ഫുർഖാനിൻ്റെ ദിവസം സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം നാം ഇറക്കിയത് യൗമൽ തക്കൽ ജം ആനി രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം ഇറക്കിയത് എന്ന് പറയുന്നത് ബദറിൽ അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ചാണ് ഇപ്പം ബദറിൽ അള്ളാഹുവിൻ്റെ സഹായത്താലാണ് ഞങ്ങൾ വിജയിച്ചത് എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നുദ്ദേശ്യം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് പ്രകാരമാണ് അനന്തര സ്വത്ത് വീതിക്കേണ്ടത് എന്നാണ് ഉദ്ദേശ്യം വല്ലാഹു അലാ കുല്ലി ഷെയിൻ കദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു അപ്പറയുന്നത് ഒരു വിവരം അറിയിക്കാനല്ല അത് ഇതിൻ്റെ മുമ്പും കുറാനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ അത് ആവർത്തിക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അനന് ഈ യുദ്ധ സമരാർജിത സമ്പത്ത് വീതിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ അള്ളാഹു അവൻ്റെ കാര്യം നോക്കിക്കൊള്ളും അഥവാ വിശ്വാസ് വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ പിന്നെ അള്ളാഹു അവൻ്റെ ദീനെ വിജയിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ പിന്തുണയും സഹായവും ഒന്നും അള്ളാഹുവിൻ്റെ ദീനിന് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഇനി യൗമുൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം എന്ന് ബദറിനെ വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് അഥവാ ഇസ്ലാമിക സമൂഹത്തിന് നിലനിൽപ്പുണ്ടോ അള്ളാഹുവിൻ്റെ പിന്തുണ അതിനുണ്ടോ എന്നൊക്കെ പുറം ലോകം നിരീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായിരുന്നല്ലോ ബദർ അത് തെളിഞ്ഞ അത് തെളിഞ്ഞ ദിവസമാണ് ഇതുവരെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇനി വിജയിക്കാനുള്ള സംഘമാണെന്നും പറയുന്നത് സത്യമാണെന്നും അള്ളാഹുവിൻ്റെ പിന്തുണയുള്ള വിഭാഗമാണെന്നും ഒക്കെ ആർക്കും ബോധ്യമാകുന്ന സംഭവമായിരുന്നു ബദർ അതുകൊണ്ടാണ് പിൽക്കാല പി പിന്നീടുള്ള നിഷേധികളെ അതുപയോഗിച്ച് താക്കീത് നൽകപ്പെട്ടത് അവരെ ആ ആ വിജയം ബഗിളി പിടിപ്പിച്ചത് അതുപോലെ പിന്നീടുള്ള ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ ആ ബദറിന് സ്വാധീനമുണ്ടായത് അന്ന് പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിൽ ഇത് നിലനിൽക്കുന്ന പ്രസ്ഥാനമല്ല എന്നൊരു ധാരണ പരക്കാൻ കാരണമാകുമായിരുന്നു അതുകൊണ്ടാണ് സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം മറ്റൊന്ന് അവരുടെ പ്രാർത്ഥനയും ചിന്തയും ഒക്കെ അങ്ങനെയായിരുന്നു അബൂജഹലിൻ്റെ വരെ പ്രാർത്ഥന ഇതിൽ സത്യത്തിൻ്റെ ആളുകളെ നീ വിജയിപ്പിക്കണമേ അല്ലാത്തവരെ നീ നശിപ്പിക്കണമേ എന്നായിരുന്നല്ലോ നേരത്തെ നമ്മൾ മറ്റൊരിടത്ത് വെച്ചത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരിൽ പലരും സത്യത്തിൻ്റെ ആളുകളാണെങ്കിൽ വിജയിക്കും ഞങ്ങൾ എന്നുള്ള അവകാശവാദവുമായിട്ടായിരുന്നു നിങ്ങൾ വിജയം തേടിയിരുന്നെങ്കിൽ പത്ത് തേടിയിരുന്നെങ്കിൽ പത്ത്ഹ് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ മുകളിൽ അള്ളാഹുത്താല പറഞ്ഞത് അതേ സംബന്ധിച്ചാണ് അങ്ങനെ ഇത് സത്യപ്രസ്ഥാനമാണ് എന്ന് ആർക്കും കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം നടന്ന ദിവസം എന്ന നിലക്കാണ് ബദർ നടന്ന ദിവസത്തെ യോമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഫുർഖാൻ എന്നത് പരിശുദ്ധ കുർആാനിന്റെ തന്നെ വിശേഷണമായിട്ടും കുർആാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതും സത്യവും അസത്യവും വീർത്തിരിക്കുന്നത് എന്നർത്ഥത്തിലാണ് ഇൻ തത്തക്കുല്ലാ ഹെജ് അല്ലക്കും നിങ്ങൾക്ക് തെക്കുവ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാക്കിത്തരും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫുർഖാൻ എന്ന് പറയുന്നത് പലതരത്തിൽ പരിശുദ്ധ കുറിച്ച് കുറയാനെക്കുറിച്ച് ഭദ്രദിവസത്തെക്കുറിച്ച് തെക്കുവ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന വിവേചന ബുദ്ധിയെക്കുറിച്ച് ഒക്കെ പരിശുദ്ധ കുറുകാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് الله هو كلام شريعة من سلالة قوانم بارعنا لول كلوانم نامك توفيق نلك مارا بيتة الله ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا الله ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين